Hello friends, ellavarkku ende pudhiya video like swagatham. Appo innathe nammude video ennu parannathu pallu nalladu pole velukkayum adu pole thanne pallinte manja niram poornamayittu marugayum cheyna adipoli aayittulla tips aanu innathe video lode njan paranju tharan povunnathu. Idu thayyaraakki edukkanayittu valare simple aanu. Idu enganeyanu thayyaraakki edukkunnathu njan paranju tharan. Appo ningal aadyamayittanu ende video kaanunnathengil onnu subscribe cheyanayittu madikkirathu. Adu pole thanne thottadutha kaanunna bell iconum all enna optionum koodi click cheyya. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ടിപ്സ് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണ മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഒരുപാട് വലുപ്പമുള്ളതൊന്നും വേണ്ട. അതുപോലെ നമുക്കിതിന് നീര് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ തക്കാളി തന്നെ മുഴുവനായിട്ട് വേണ്ട, ഇതിൻ്റെ പകുതി മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പകുതി ഭാഗം എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. ഏകദേശം 1 സ്പൂണോളം മാത്രം മതിയാകും ഇതിൻ്റെ നീരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നീര് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരുവൊന്നും പെട്ട് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. കുരുവും കൂടെ ചേർത്തിട്ടുള്ള ആ നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ നീര് പൂർണ്ണമായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 സ്പൂണോളം തന്നെയാണുള്ളത്. ഒരുപാട് അങ്ങോട്ട് വെള്ളമായി പോണ്ട. അടുത്തതായിട്ട് വേണ്ടുന്നത് ടൂത്ത്പേസ്റ്റ് ആണ്. അത് നമ്മൾ സാധാരണ നിങ്ങൾ ഏത് ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ബ്രാൻഡ് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൾഗേറ്റിൻ്റെ ബ്രാൻഡാണ്. ഇതിൽ നിന്ന് ഒരല്പം എടുക്കാൻ പോവാണ്. സാധാരണ നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട് എത്രയാണോ എടുക്കുന്നത് ആ ഒരു അളവിനെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്നും ഞാൻ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു അളവിനെടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയുടെ നീരുമായിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റെങ്കിലും നിങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 തവണ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അങ്ങനെ അടുപ്പിച്ച് ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 തവണ ചെയ്താലും മതിയാകും. അതുപോലെ തന്നെ തേക്കേണ്ടത് നിങ്ങൾ സാധാരണ ഒരു 15 മിനിറ്റാണ് ബ്രഷ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ഇതിന് ഒരല്പം കൂടെ 5-10 മിനിറ്റും കൂടെ അധികമായിട്ട് എടുത്തിട്ട് കുറച്ച് സമയം ചെലവഴിച്ചു കൊണ്ടുവേണം നിങ്ങൾ ബ്രഷ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ബ്രഷ് കൊണ്ട് അല്പാൽപ്പമായിട്ട് എടുത്തിട്ട് നിങ്ങൾ സമയം എടുത്തുകൊണ്ട് ബ്രഷ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പല്ലുകൾ നല്ല വെളുപ്പ് നിറം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ പല്ലിലെ മഞ്ഞ നിറം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്.